ഐശ്വര്യ എന്താ വീഡിയോ? ബാബിയുടെ ബർത്ത്ഡേ ഇന്നല്ല, നാളെയാണ്. അപ്പൊ നമ്മള് ബാബിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോവാണല്ലേ. ആരാ വാങ്ങിക്കൊടുക്കുന്നത് ഗിഫ്റ്റ്? പേരില്ലേ? റിയാസ് മാമേ. ബാബി ഭയങ്കര വണ്ടർ അടിച്ചിരിക്കുക. ബാബി ഒന്ന് മുഖം പൊത്തിരിക്കുന്നു. എന്താണ് എന്താണ് ഒന്നിങ്ങോട്ട് നോക്കൂ. എന്താ ഐശു എങ്ങനെ പറയണ്? എങ്ങനെയാണ്? ഹലോ ഗായ്സ്, അപ്പോ റിയാസ്ക്ക് ബാബിക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ പോകണല്ലേ. ഭയങ്കര എന്തോ വലിയ ഗിഫ്റ്റാണെന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞേ. അപ്പൊ വീഡിയോയുടെ ഇൻട്രോ ഐഷു പറഞ്ഞ കാരണം ഞാൻ പറയണില്ല. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ കാണ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോക്ക് പോകാം. അതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ അടുത്ത് കണ്ട കുഞ്ഞു ബെല്ലൈക്കല്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ബാബിക്ക് സ്കൂട്ടി എടുക്കാനാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മളിതാ ബാബിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബി ഇതാ കേട്ടോ ബാബിക്കുള്ള ഗിഫ്റ്റ്. ബാബി ഇതാ ഗിഫ്റ്റ്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇതാണ് ഗിഫ്റ്റ്. ഐശ്വര്യ എങ്ങനെയുണ്ട് വണ്ടി? ഇപ്പൊ ഇതല്ല കേട്ടോ ഗിഫ്റ്റ്, ബാബിക്കുള്ള ബാബിക്ക് വണ്ടിയാണ് എടുക്കണ. അപ്പോ ഹോട്ടലിൽ കണ്ടപ്പോ നല്ല അടിപൊളി സാധനമായിരുന്നല്ലോ. അങ്ങനെ നമ്മള് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി, പിന്നെ എന്തൊക്കെയോ അവിടെ പൂരിപ്പിച്ചു കൊടുക്കാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ സംഭവങ്ങൾ, അതൊക്കെ അവര് റെഡിയാക്കി കൊടുത്ത്, പിന്നെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വണ്ടി ആണോ? അല്ല ഐശു പറയാ. അതെ, അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കിട്ടി ബാബിക്ക്. ഇതായി ഒരു ബ്ലൂ കളറുള്ള സ്കൂട്ടിയാണ് കേട്ടോ, അടിപൊളി വണ്ടി തന്നെയാണ് കേട്ടോ അത്. അപ്പൊ ഇതാണ് ബാബിക്കുള്ള ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ്. അപ്പോ എന്തായാലും ബാബിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത്, ഇനിയിപ്പോ നമുക്ക് ചെലവ് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കിട്ട്, അക്കാക്ക് ഭയങ്കര സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളും. ആരാ ആദ്യം ഓടിക്കണേ? ഓതോ ഫ്രണ്ടിൽ നിന്നൊക്കെ നിക്കട്ടാ. ഇപ്പോഴാണ് പാട്ട് പാടണ്ടേ അല്ലേ സാഗ്രേ.
എന്ത് വിധി ഇത്? സ്റ്റാൻഡ് തട്ടാത്ത വണ്ടി എവിടിക്ക അഞ്ഞ ഫ്രണ്ടി കയറിക്കോ. ഫോട്ടോ ഒക്കെ എടുത്ത് ഹെൽമെറ്റ് കടക്കടക്ക. അവര് പോയി ഗൈസ്, ഞങ്ങളിതാ ഞങ്ങള് മൂഞ്ചി പോയി ഗൈസ്. എന്തി ബാബി, ഞാൻ പറഞ്ഞില്ല കുട്ടികളായിട്ട് വരാന്ന്? ഹലോ, അപ്പൊ നമ്മള് വണ്ടിയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്ന് നമ്മളിപ്പോ എടപ്പാള് എത്തിയിട്ടുണ്ട്. അപ്പോ റിയാസ് ഖാനോട് പറഞ്ഞ് ഞങ്ങക്ക് ചെലവ് ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ അവര് ചെലവൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് നമ്മളിതാ ഫ്രൂട്ട് ടിവിയുടെ ഫ്രണ്ടിലാണ് ഇട്ടുള്ളത്. അപ്പൊ ബാബി റിയാസ്കിയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് റിയാസ്കാക്ക് ഒരു ചെറിയ പണി കൊടുക്കാൻ വെച്ചിട്ടാണ്, കാരണം നമ്മള് മാത്രം ഉള്ളൂ എന്നാണ് അവന്റെ വിചാരം കേട്ടോ. നമ്മളിപ്പോ വീട്ടിൽ പോയിട്ട് ഒരു നാല് പേരും കൂടി എടുത്തിട്ടാണ് ഇനി ഫ്രൂട്ട് ടിവിക്ക് വരാൻ പോണത്. അപ്പൊ പൈസ എന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങള് അവരെ വിളിച്ചിട്ട് വരാം. ഇനിയിപ്പോ റിയാസ്ക വന്നിട്ട് റിയാസ്കാനോട് പറയട്ടെ കേട്ടോ എന്താ അവന്റെ പ്രതികരണം എന്ന് അറിയാം. റിയാസ്കും ബാബിയും വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇത് തുറന്ന ലോക്ക് തുറന്ന എനിക്ക് ഞങ്ങളൊരു സർപ്രൈസ് തരട്ടെന്ന്. അപ്പൊ വേഗം പോയി ഓർഡർ ചെയ്ത് ഞങ്ങള് പെട്രോൾ അടിച്ചിട്ട് ഇപ്പൊ വരാം. പെട്രോൾ അടിച്ചിട്ട് ഇപ്പൊ വരാ, ഉണ്ണിനെ പിടിക്ക്. ഞങ്ങള് പെട്രോൾ അടിച്ചിട്ട് വരാം. ഓർഡർ ചെയ്തോ? പെട്രോള് കാറിന് പെട്രോൾ അടിച്ചിട്ട് വരാന്ന്. ഇയ്യ അവിടെ നിക്കടോ, ഞങ്ങളിപ്പോ വരാം. ഇതിൽ കുറച്ചും കൂടി അടിക്കണം, ഒരു സ്ഥലം കൂടി വരാൻ പോവാണ്ട്. ഇതാണ് ഫ്രൂട്ടി ബി. ഞങ്ങളിപ്പോ വരാം. ഓക്കെ, ഞങ്ങളിപ്പോ വരാം. അങ്ങനെ നമ്മളവരെ നിർത്തി ഞങ്ങൾ പോയിട്ട് ഞങ്ങളെ പരിപാടി നോക്കട്ടെ അല്ലേ സക്കര. അയ്യോ, ഇത് ഓന്റെ വണ്ടി ഒന്നും ഓർമ്മയില്ല. ഇതിലേ പെട്രോൾ അടിക്കാൻ പറഞ്ഞപ്പോ അതവിടെ പാളിപ്പോയി വണ്ടി. അവൻ കൂടുന്നത് തന്നെയാണ് വരുമ്പോ. പക്ഷെ എന്താ പറയാ, ഇതിൽ പെട്രോളിന്റെ കാര്യം ഞങ്ങൾക്ക് പോലും അറിയില്ല. അപ്പൊ എന്തായാലും അവിടെ നിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയിട്ട് അവരെന്നെ വിളിച്ചിട്ട് വരാം. ഗൈസ്, അപ്പൊ ഈ നാല് സാധനങ്ങളെ പിക്ക് ചെയ്യാനാണ് കേട്ടോ ഞങ്ങള് വന്നിട്ടുള്ളത്. വേഗം ഫ്രൂട്ട് ടിബി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് പോട്ടെട്ടാ. വരനൊക്കെ കൂടി കണ്ടാ ഉണ്ടാവും ഒരു ഞെട്ടൽ. എന്താണ് എന്ത് സാമ്പത്തിക? എങ്ങനെയുണ്ട് സർപ്രൈസ്? വണ്ടി എടുത്ത അത്ര പൈസ വേണ്ടവർക്ക് ചെലവ് കൊടുക്കാന്. അല്ല, ഇരിക്കാൻ ഞങ്ങള് സ്ഥലം ഉണ്ടാക്കിക്കോളാ. ഓർഡർ ചെയ്തോ? നല്ല നല്ല റിനോ നിക്കണ്. ഞങ്ങള് വണ്ടി എടുത്തില്ല. ഞങ്ങക്ക് എന്താ വേണ്ടി അവര് പറയട്ടെ. ഇവിടെ ഓരോരുത്തർക്ക് കിട്ടല് കഴിഞ്ഞ് കഴിക്കലും കഴിഞ്ഞ് ഞാൻ എന്താണ് എന്നിട്ട് ചുണ്ടുമ്പോ മുഴുവൻ ഈ തന്നതാ. ആരുടെ കഴിക്കുക? ഒക്കെ പെട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞിട്ട് വേണം അറ്റാക്ക്. അഗ്ര വീഡിയോ കഴിഞ്ഞിട്ട് വേണം അറ്റാക്ക്.
നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതിന്റെ മുന്നേ വരെ രണ്ടുപേരും ഫസ്റ്റ് കഴിച്ചു. ഇതൊക്കെ നമുക്ക് ഓർഡർ ചെയ്തതാ കേട്ടോ. ആ പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. It's my life. സ്പൂൺ അവിടെ അവിടെ കുരുണ്ട് എല്ലാരെയും നിർത്തിന്നു. ട്രോളും ട്രോളും അയച്ചു കഴിച്ചു. ഓ ഇതാ ഞങ്ങളെ ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു. എല്ലാരും എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ റീന്യൂനിയനും വേണമെന്നുകൊണ്ട് റിയാസ്ക എങ്ങനെ ഉണ്ടായിരുന്നു? റിയാസ്ക ഈ ഗൾഫിൽ നിന്ന് വന്നതിന്റെയും വണ്ടി എടുത്തതിന്റെയും ഒക്കെ ട്രീറ്റ് എങ്ങനെ ഉണ്ട്? അടിപൊളിയാ. എങ്ങനെയുണ്ടോ? ഇനി അടുത്താളോകം എന്താണ്? ശരി, അപ്പൊ ബില്ല് വന്നിട്ടുണ്ട്. എത്ര നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അപ്പോ ഇതാ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഇനിയിപ്പോ വീട്ടിലേക്കാണ് നേരെ പോണത്. അപ്പോ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.